അഭിമാന പദ്ധതികളിലൂടെയും പെൻഷൻ പദ്ധതികളിലൂടെയും രാജ്യത്തിന് മാതൃകയായി കേരളം മാറിയെന്ന് മന്ത്രി എം പി രാജേഷ്. എൽ ഡി എഫ് സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നെല്ലിമറ്റത്ത് സംഘടിപ്പിച്ച എൽ ഡി എഫ് മണ്ഡലം റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൽ ഡി എഫ് സർക്കാരിന്റെ രണ്ടാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് നെല്ലിമറ്റത്ത് ബഹുജന റാലി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ മികച്ച പെൻഷൻ പദ്ധതികളിലൂടെ രാജ്യത്തെ തന്നെ മികച്ച മാതൃകയായി കേരളം മാറി. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. ഇത് രണ്ടാം പിണറായി സർക്കാരിന്റെ സമ്മാനമാണെന്നും മണ്ഡലം റാലി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ദേശീയപാതാ വികസനവും മലയോര തീരദേശ ഹൈവേയും എല്ലാം സർക്കാരിന്റെ അഭിമാന നേട്ടങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധിയാണ് ഇന്ത്യയിൽ ആദ്യത്തേതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി. കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പിന്റെ വിഹിതം നേരെ പകുതിയായി വെട്ടിക്കുറച്ചപ്പോൾ കേരള സർക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികളെ ക്ഷേമനിധിയിലൂടെ ചേർത്ത് പിടിക്കുകയാണ്. എന്നാൽ ക്ഷേമനിധിയുടെ ഗുണം, തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി പ്രകാരം 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ, 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ, പിന്നെ മരിച്ചാൽ കുടുംബ പെൻഷൻ, അപകടത്തിൽ പരിക്ക് പറ്റിയാൽ ധനസഹായം, തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ്, അവർക്ക് വിവാഹ ധനസഹായം, പെൺമക്കൾക്ക് വിവാഹ ധനസഹായം, പ്രസവത്തിന് ധനസഹായം, മക്കളുടെ വിദ്യാഭ്യാസത്തിന് സഹായം, ഇതാണ് ക്ഷേമനിധി. സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷനായി, ആർ അനിൽകുമാർ, ആന്റണി ജോൺ എം എൽ എ, ഇ കെ ശിവൻ, ശാന്തമ്മ പയസ്, പി സി ജോസഫ്, ടോമി കെ തോമസ്, കെ എ ജോയി, കെ ടോമി, എൻ സി ചെറിയാൻ, ബാബു പോൾ, പി കെ രാജേഷ്, തോമസ് തോമ്പ്രയിൽ, ഷാജൻ അമ്പാട്ട്, ബേബി പൗലോസ്, രമേശ് സോമരാജൻ, കെ ബി മുഹമ്മദ്, കെ സി അയ്യപ്പൻ, ഷിബു പടപ്പറമ്പത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ സി വി ന്യൂസ്, നെല്ലിമറ്റം.